നമസ്കാരം. സ്മാർട്ട് വേ ഇന്ത്യ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംരംഭത്തിൻ്റെ ഭാഗമാവുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. സ്മാർട്ട് വേ ഇന്ത്യ എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംരംഭത്തിൻ്റെ ഭാഗമാവുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളെ തീർച്ചയായിട്ടും സമീപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ സ്മാർട്ട് വേ എന്ന് പറയുന്നത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. അവരാദ്യമായിട്ട് നിങ്ങളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ടാവുക, സ്മാർട്ട് വേ എന്ന് പറയുന്നത് ഒരു മണി ചെയിൻ സംഭവമല്ല, അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ബിസിനസ് രീതിയാണ് എന്നൊക്കെ ആയിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും ബിസിനസിനെ കുറിച്ചോ അതിന്റെ ബിസിനസിന്റെ പല ഘടനകളെ കുറിച്ചോ ഒക്കെ അറിവില്ലാത്തവരായ സാധാരണക്കാർക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഇതെന്നും മണി ചെയിൻ അല്ല എന്നും അവര് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവര് ഒന്ന് ആദ്യം തന്നെ നമ്മളോട് നമ്മുടെ മനസ്സിനെ അവര് വശീകരിച്ചെടുത്തിട്ട് മണി ചെയിനിൽ നിന്നും നമ്മൾ മാറ്റിയെടുക്കാനുള്ള തന്ത്രമായിരിക്കും അവര് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയാലും ഈ അവർ വിശദീകരിക്കുന്ന പോലത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയാലും മണി ചെയിൻ മാർക്കറ്റിംഗ് ആയാലും ഒക്കെ ചെയ്യുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ അംഗമായതിനു ശേഷം നമ്മൾ കൂടുതൽ നമ്മുടെ നെറ്റ്വർക്ക് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ കൂട്ടിപ്പോകണം. അപ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അവർ സ്വാഭാവികമായിട്ടും ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആമസോണിന്റെ സൃഷ്ടാവിനെ കുറിച്ചും അതുപോലെ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നുള്ള ഓൺലൈൻ രംഗത്തെ കുത്തകകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ടാവും. അവരെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ് ബൈ 2020 or 2021. ഇത് സ്വാഭാവികമായിട്ടും ആമസോണിനും ഫ്ലിപ്കാർട്ടിനും വെല്ലുവിളിയായിട്ട് വരാൻ പോകുന്ന ഒരു കമ്പനിയാണ് സ്മാർട്ട് വേ എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പി വെബ്സൈറ്റ് എന്നുള്ള രീതിയിലേക്ക് അവർ നിങ്ങളെ മൈൻഡിൽ കൊണ്ടെത്തുകയായിരിക്കും അടുത്തതായിട്ട് അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ എന്നിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിന്റെ റേറ്റിംഗ്, അതായത് ആമസോൺ ആപ്ലിക്കേഷന്റെയും അതുപോലെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷന്റെയോ ഒക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള റേറ്റിംഗ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റേറ്റിംഗ് ഒരു പക്ഷേ സ്മാർട്ട് ഷോപ്പിക്ക് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് അറിയോ, ഇതുപോലത്തെ ഒരു ഒരുപാട് ആയിരക്കണക്കിന് 10,000 ആളുകൾ പറ്റിക്കപ്പെട്ടതിന് ശേഷം അവർ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും അവരോട് പറഞ്ഞ പ്രകാരം തന്നെ അവരും ആദ്യം പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യും, അതിൽ നിന്ന് ഹൈ റേറ്റിംഗ് കൊടുക്കും. ഇനി റേറ്റിംഗിലുള്ള മറ്റൊരു ചതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആമസോണും ഫ്ലിപ്കാർട്ടിന്റെയും റിവ്യൂവിൽ പങ്കെടുത്തിരിക്കുന്നത് ലക്ഷോപലക്ഷം ആളുകളായിരിക്കും. അതേസമയം അതായത് 1 ലക്ഷം ആളുകൾ റിവ്യൂ ചെയ്യുമ്പോൾ പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ 5 പോയിന്റ് കൊടുക്കുന്നത് 50,000 ആണെന്നായിരിക്കും ആമസോണിന്റെയോ ഫ്ലിപ്കാർട്ടിന്റെയോ ഒക്കെ റിവ്യൂവിൽ പ്രതിഫലിക്കുന്നത്. അതേസമയം സ്മാർട്ട് ഷോപ്പിംഗ് എന്ന് പറയുന്നത് 100 പേര് പങ്കെടുത്തുകൊണ്ട് അതില് 60 or 70 ഈ 100 പേരും ആരാണ്? അവര് തന്നെയാണ് റിവ്യൂ കൊടുക്കുന്നത്. മറ്റാരികളും ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തോളം കാലം, നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളോ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അടുത്തത്, നിങ്ങൾ സ്മാർട്ട് ഷോപ്പിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു ബ്രെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അവർ ആദ്യം നിങ്ങളോട് പറയാൻ പറയുന്ന സ്വാഭാവികമായിട്ടും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പണം മുടക്കുന്നു, അതായത് ഒരു ബിസിനസ് വോളിയം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറയും നിങ്ങളൊരു 7,000 രൂപയോ 8,000 രൂപയോ ആണ് ഇവിടെ മുടക്കുന്നത്. അതിന് സ്വാഭാവികം അപ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അത് മുതലാവുകയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന കാശ് നമ്മൾക്ക് വെറുതെ കാശായിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ കുറച്ച് ഓൺലൈൻ വഴി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതും നിങ്ങളുടെ ഇഷ്ടത്തിനേക്കാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ അവരോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ സ്മാർട്ട് വേ ഇന്ത്യ ഡോട്ട് ഇൻ ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഏകദേശം ഒരു 30-35 പ്രോഡക്ട്സ് മാത്രമായിരിക്കും. അപ്പോൾ ഈ 30-35 പ്രോഡക്ട്സിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ 7,000 രൂപക്കോ 8,000 രൂപക്കോ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സ്മാർട്ട് വേ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ തീരെ കുറവാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് തന്നെ നിങ്ങൾ കുറച്ച് ഓപ്ഷൻ തരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കണം. അതാണ് ഒരു കാര്യം. അപ്പോൾ എന്തായി, അവര് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് പ്രൊഡക്ട്സിന്റെ എണ്ണത്തിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണം. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഉദാഹരണത്തിന് നമുക്കൊരു സാധനം, ഒരു ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നിരിക്കാം, നമുക്കൊരു വാച്ച് വാങ്ങിക്കണം. അവരുടെ കയ്യിൽ വാച്ച് ഉണ്ടാവും, അത് ഒരേ ഒരു കമ്പനിയുടെ ഒരേ ഒരു മോഡൽ വാച്ചേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് നമ്മൾ മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങി ഒരു വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചോയ്സുകളുണ്ട്. 200 രൂപ മുതൽ 2,00,000 രൂപ വരെയുള്ള വാച്ചുകൾ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാച്ച് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരേ ഒരു കമ്പനി. അപ്പൊ അതായത് നിങ്ങൾ വാച്ച് വാങ്ങിക്കാൻ ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിലേക്ക് തന്നെ പോകും, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഓപ്ഷനുകളുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിന്റെ വിലയെ കുറിച്ചാണ്. നമ്മൾ ഒന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, സ്മാർട്ട് വേ ഇന്ത്യ എന്ന് പറയുന്ന ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒരിക്കലും സാധനം വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, മറിച്ച് ഇതിൽ ഒരു മെമ്പർ ആവണം എന്ന് മാത്രമേ നമുക്ക് ആ സമയത്ത് ഉണ്ടാവുള്ളൂ. ആ മെമ്പർ ആവാൻ നമ്മൾ കുറച്ച് സാധനങ്ങൾ നിർബന്ധമായും വാങ്ങിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ അത് വാങ്ങിക്കുന്നു. എന്നിട്ട് ഈ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് ഒരിക്കലും നമുക്ക് നമ്മൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാങ്ങിക്കുന്നതല്ല എന്നുള്ളതാണ്. അതായത് ഇവർ ലിസ്റ്റ് ചെയ്തിരുന്ന പ്രൊഡക്ട്സിന്റെ ലിസ്റ്റിൽ ഒരുപക്ഷെ ബാഗുകൾ ഉണ്ടാവാം, ഷൂ ഉണ്ടായിരിക്കാം, മറ്റ് വാച്ചുകൾ ഉണ്ടായിരിക്കാം, കുറെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കാം, ഇവയെല്ലാം ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നിർബന്ധമായും കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നു. ഇവ നമുക്ക് ആവശ്യമുണ്ടായിട്ട് വാങ്ങിക്കുകയല്ല എന്നുള്ളതാണ്. ഇനി ഒരു ബാഗ് നമ്മൾ നോർമൽ കേസിൽ ഒരു നമുക്കൊരു ബാഗ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ ബാഗായിരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവുക? ഒരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ, 1,000 രൂപ, 1,500 രൂപ വരെയൊക്കെ നമ്മൾ പരമാവധി ഒരു ബാഗിന് വേണ്ടി സാധാരണക്കാരായ ആളുകൾ ചെലവഴിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ബാഗിന്റെ വില ഒരു പക്ഷെ 2,000 രൂപയോ 2,900 രൂപയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായി, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓക്കെ ബാഗ് നമുക്ക് ഉപയോഗിക്കാം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ആ ബാഗ് വാങ്ങിക്കും. അതിൽ കമ്പനിക്ക് എത്ര മടങ്ങാണ് ലാഭം ലഭിക്കുന്നുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു 500 രൂപയുടെ ബാഗ് അവർ വാങ്ങിക്കുന്നത് 2,900 രൂപയ്ക്കാണ്. അതായത് നമ്മളെ ശരിക്കും നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ പകുതി പോലും മൂല്യമുള്ള പ്രൊഡക്ട്സ് അല്ല നമുക്ക് കിട്ടുന്നത്. അതൊന്ന്, അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് അല്ല നമ്മൾ വാങ്ങിക്കുന്നത്, ആവശ്യം ഉണ്ടായിട്ടല്ല. രണ്ട്, എന്നിട്ടും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കമ്പനി എത്രത്തോളമാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി ഇതിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണ്? കുറെ ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ മറ്റ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ലാഭം ഈ കമ്പനികളൊന്നും നമ്മൾ മറ്റുള്ള പല സ്ഥലങ്ങളും കേട്ടിട്ടുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു അടുത്ത ചതി എന്ന് പറയുന്നത്. ഈ കമ്പനികളൊന്നും അത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല. അവർ ബ്രാൻഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്മാർട്ട് വേയിലൂടെ. അവർ സാധാരണ ഒരു പുതിയ കമ്പനി വരുമ്പോൾ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കുറെ പണം പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. ഇത് പരസ്യം ഇല്ലാതെ അവരുടെ പ്രൊഡക്ട്സ് ഡബിൾ ഓർ ട്രിപ്പിൾ പ്രോഫിറ്റിനാണ് അവർ സ്മാർട്ട് വേയിലൂടെ നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മൾ അവർ പറഞ്ഞ പ്രകാരം അതിൽ നമുക്ക് അവരുടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സ്മാർട്ട് വേയിൽ ഒരു അംഗമായി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ആ പ്രൊഡക്ട്സിന് വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങളാണ് ഇനിയുള്ളത്. ഒരു അടുത്ത ഒരാഴ്ചക്കകം തന്നെ നമ്മുടെ പോസ്റ്റ് നിയർ ബൈ പോസ്റ്റ് ഓഫീസിൽ ആ സാധനങ്ങൾ വരുന്നു. നമ്മൾ വളരെ ആകാംക്ഷാപൂർവ്വം അത് പാക്കറ്റ് പൊട്ടിച്ച് നമ്മുടെ പ്രൊഡക്ട്സ് എടുക്കുന്നു, ഇത് നമ്മൾ കയ്യിൽ വെക്കുന്നു. ഇതിൽ പല കാര്യങ്ങൾ, പല സംഭവങ്ങളും, പല പ്രൊഡക്ട്സും നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം. പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത അന്ന് മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. നമ്മൾ എന്നാണോ ഇവർക്ക് കാശ് കൊടുത്തത്, നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കോ
അല്ലെങ്കിൽ മറ്റ് സ്മാർട്ട് വേയിൽ അംഗമായവരുടെ ആയവരെ മുഖേനയായിരിക്കും നമ്മൾ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ അവർ കയ്യിൽ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മുടെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഉറക്കം പോകുന്നു എന്നുള്ളതാണ് കാര്യം. ഒന്ന്, നമ്മൾ അവർ പറഞ്ഞതുപോലെയുള്ള BMW കറങ്ങുന്ന സ്മാർട്ട് വേയിലെ സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ BMW എടുത്തുകൊണ്ട് നമ്മളും കറങ്ങുന്ന വീഡിയോ, നമ്മളും കറങ്ങുന്ന ചിത്രങ്ങൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മുന്നിൽ വരുന്നു. ഒന്ന്, അതായത് നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള സ്വപ്നം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. രണ്ട്, ഇനി കുറച്ച് ദിവസം, ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇനി അടുത്തതായിട്ട് ഈ സ്മാർട്ട് വേയെ കുറിച്ച് നമ്മുടെ ഏത് സുഹൃത്തിനോട് പറയാം, അവരെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മളിങ്ങനെ സദാസമയം നമ്മൾ ജാഗരൂകരായിക്കൊണ്ടിരിക്കും. അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ മൈൻഡിനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെയോ മറ്റോ ഇതിൽ ജോയിൻ ചെയ്യിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും, അത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സ്മാർട്ട് വേയിൽ ജോയിൻ ചെയ്ത ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒട്ടനവധി ദിവസങ്ങളിൽ ഉറക്കം കളയുന്ന ഒരു സംഭവ വികാസം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സ്മാർട്ട് വേയിലെ ദൂതൻ അനുഭവിക്കുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ അവർ നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ അവര് നേടിയ ലക്ഷങ്ങളുടെ കണക്കായിരിക്കും, അല്ലെങ്കിൽ അവര് നേടാൻ പോകുന്ന വലിയ പ്രോഫിറ്റിന്റെ കഥകളായിരിക്കും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ അവർ എത്ര രൂപ നേടിയിട്ടുണ്ട് സ്മാർട്ട് വേയിലൂടെ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിരിക്കണം. ഒക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇത് സ്മാർട്ട് വേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമീപിക്കാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത അയൽവാസികളോ. ഇനി അപ്പറഞ്ഞ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയൊക്കെയുമായി ഇത് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വലിയ റിസ്ക് എന്ന് പറയുന്നത് ഈ സ്മാർട്ട് വേ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു വർഷത്തിലധികം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതിനുശേഷം ഇവിടെ കുറേ പേര് ഇതിൽ ആകർഷിച്ചതായി കുറേ പേര് ഇതിൽ ജോയിൻ ചെയ്യുകയും അവരൊക്കെ ഭൂരിഭാഗം പേരും പരാജയപ്പെടുകയൊക്കെ ചെയ്തതിനു ശേഷം അവരത് നിർത്തി വേറെ പണിക്കുപോയി. ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഒരു വിധത്തിൽ ഇതിനെക്കുറിച്ച് അറിയേണ്ടവരെല്ലാം തന്നെ ഇതിനകം ഇതിനറിയുകയും അതിൽ ആകൃഷ്ടരാവേണ്ട ഒരു ഒട്ടുമിക്ക ആളുകളും അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇനി തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം ഇനി നിങ്ങൾ ഒരാളോട് ഇത് ഈ സ്മാർട്ട് വേയുമായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതിനകം തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനും ഒരുപാട് മുമ്പേ തന്നെ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു അല്ലെ. ഇനി അങ്ങനെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഭൂരിപക്ഷം ആളുകളും അറിഞ്ഞവരായിരിക്കും, അല്ലാതെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. പക്ഷെ ഇനി അങ്ങനെ അവർ നിങ്ങൾ ഈ പ്ലാൻ പറഞ്ഞ് അവരെ നിങ്ങൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റി എന്നിട്ട് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെയുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ഇതിലെ ഉത്തരവാദിത്വം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. കാരണം നിങ്ങൾ പിന്നീട് നിങ്ങൾ ഇതിൽ സക്സസ് ആവുമോ നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ് കിട്ടുമോ എന്നതിലുപരി നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ ഒക്കെ ആയിട്ടുള്ള വ്യക്തി ഇതിൽ സക്സസ് ആവുമോ എന്നുള്ളത് നിങ്ങളെ തീർച്ചയായിട്ടും അലട്ടിക്കൊണ്ടിരിക്കും. കാരണം മറിച്ചാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ വ്യക്തി ജോയിൻ ചെയ്തത്, ആ വ്യക്തിക്ക് പണം നഷ്ടപ്പെടാൻ കാരണം നിങ്ങളാണ് എന്ന് സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും മറ്റൊരവസരത്തിൽ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് പരാതി പറയുകയും ഒരു പക്ഷേ ഇത്തരം പരാതികൾ നിങ്ങളുടെ ബന്ധങ്ങളെ പോലും അഫക്റ്റ് ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക വഴി നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നു, അതുപോലെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം വഷളാവുകയും ചെയ്യും. പല
സുഹൃത്തുക്കളും ഇതുപോലെ എന്നേക്കുമായി അടിച്ചു പിരിഞ്ഞിട്ടുള്ള, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇനി ഒരു വ്യക്തിയെ പോലും ഇതിലേക്ക് ചേർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ മുടക്കിയ പണം പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വ്യക്തികളെ ഇതിലേക്ക് ചേർക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു അവ്യക്തതയുണ്ട്. സ്വാഭാവികമായും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ ഒന്നോ രണ്ടോ പേരെ ചേർത്താൽ തന്നെ നിങ്ങൾക്ക് പിന്നെ പണം വരികയായി എന്നിട്ടുള്ളതായിരിക്കും. കാരണം നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ലെഫ്റ്റിലോ, ഇതൊരു ബൈനറി സിസ്റ്റം ആണല്ലോ, അതായത് നിങ്ങൾ ലെഫ്റ്റിലോ റൈറ്റിലോ ഒരാൾ ഓരോ പേരെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ മുടക്കുന്ന പണത്തിൻ്റെ ഒരു 10% ഏകദേശം, കറക്റ്റല്ല ഏകദേശം, അതാണ് അതിന്റെ ഒരു രീതി. അതായത് 1000 രൂപയുടെ അടുത്ത് 900 രൂപയൊക്കെ ആയിരിക്കും നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. അതിലൂടെ രണ്ട് പേര് നിങ്ങളുടെ ഓരോ പേര് വീതം നിങ്ങളുടെ ബോത്ത് സൈഡിലും നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 800 രൂപ മുതൽ 1000 രൂപ വരെ ആയിരിക്കും. ആ 1000 രൂപ മാത്രമേ അതുകൂടെ കിട്ടുന്നുള്ളൂ. ഇനി അവര് രണ്ടു പേരും ഓരോരുത്തരെ ചേർക്കുമ്പോഴേ നിങ്ങൾക്ക് അടുത്ത വരുമാനം വരികയുള്ളൂ. മറിച്ച് നിങ്ങൾ ചേർത്ത ഒരു വ്യക്തി ഇതിൽ നിന്ന് 100,000 രൂപ ഉണ്ടാക്കി എന്നിരുന്നാലും നിങ്ങൾക്ക് 1 രൂപ പോലും കിട്ടണമെന്നില്ല. കാരണം നിങ്ങളുടെ ഒരു ഭാഗത്ത് വരുന്ന വ്യക്തി മാത്രമാണ് കൂടുതൽ ആളുകളെ മൾട്ടിപ്പിൾ ആയിട്ട് നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല, മറ്റേ വ്യക്തി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് ഭാഗവും ഒരുപോലെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് കൂടുതൽ ആളുകൾ രണ്ട് ഭാഗത്തും ഒന്നിന് കീഴെ ഒന്നായി വന്നുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രോഫിറ്റ് വർദ്ധിക്കുകയുള്ളൂ സ്മാർട്ട് വേ പ്രകാരം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി ഒരു വ്യക്തിയെ പോലും ഇതിൽ ജോയിൻ ചെയ്യിക്കുക എന്നുള്ളത് വലിയ ഹിമാലയൻ ടാസ്ക് ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരെ ജോയിൻ ചെയ്യിപ്പിച്ചാലും ആ നെറ്റ്വർക്ക് വളർന്നു വലുതായി 1000 കണക്കിന് പേരുള്ള ഒരു നെറ്റ്വർക്ക് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ലെ, അതാണ് ഇതിലെ അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുക മറ്റൊരു കാര്യത്തിലൂടെയാണ്. അതായത് സ്മാർട്ട് വേ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ലീഗൽ വാലിഡിറ്റി അതുപോലെ മറ്റ് ലൈസൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ടാവും, എനിക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പിന്നീട് മറ്റൊരു കൺസ്യൂമർ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സ്മാർട്ട് വേ ഇന്ത്യയുടെ റാങ്ക് ഇത്രയാണ്, അതിൽ ആംവേ പോലുള്ള സ്ഥാപനങ്ങളുടെ റാങ്ക് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ അവർ നടത്തിയിട്ടുണ്ടാവും ഭംഗിയായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതൊരു റാങ്ക് ലിസ്റ്റ് അല്ല, അതിൻ്റെ ആ ഓർഡർ എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് റാങ്ക് പ്രകാരം ഓർഡർ ചെയ്ത ഒരു ലിസ്റ്റ് അല്ല അത്. അത് എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുള്ള കമ്പനികളുടെ ഒരു ലിസ്റ്റ് മാത്രമാണ്. അതിൽ ഇന്ന കമ്പനി ഒന്നാമതാണ്, ഇന്ന കമ്പനി രണ്ടാമതാണ് അവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് എവിടെയും പറയുന്നില്ല. പക്ഷേ ഇതുമായി പറഞ്ഞ് പറഞ്ഞ് ആളുകളുടെ ബ്രെയിനിലേക്ക് അങ്ങനെ ആക്കിക്കൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ വിശ്വസിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങളും ഈ നുണ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരാളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക, അതുവഴി എന്തെങ്കിലും ലാഭം ലഭിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം തെറ്റിദ്ധരിപ്പിക്കലിൽ നിങ്ങൾ വീഴാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സ്മാർട്ട് വേ, നിങ്ങൾ പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രോഫിറ്റാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ബിസിനസ്സാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ല് ഏത് വിഷയത്തിലാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പണം മുടക്കാനോ ഒക്കെയുള്ള നിങ്ങളുടെ ഒരു സാമ്പത്തിക അവസ്ഥക്കനുസരിച്ചുള്ള ബിസിനസ്സുകൾ തുടങ്ങി അതിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായ എഫേർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. മറിച്ച് ഇതുപോലെയുള്ള പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്
8000 9000 ഒക്കെ ആയിരിക്കാം, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരാറില്ല, ഉപയോഗ്യമല്ലാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുന്ന പണം തീർച്ചയായും നഷ്ടം തന്നെയാണ്. രണ്ട്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ഇത് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കാറും ഇല്ലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അന്നു മുതൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെ ജോയിൻ ചെയ്യിപ്പിക്കണം, ഇനി അടുത്തത് ആരോട് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതെല്ലാം. ഇനി ഓരോരുത്തരും നിങ്ങൾ പറഞ്ഞ് അവരിതിൽ ജോയിൻ ചെയ്യാതെ വരുമ്പോൾ നിങ്ങൾക്ക് വിഷമമായി, സങ്കടമായി, നിരാശയായി, അങ്ങനെ അത് നിങ്ങളെ എന്നും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇതാണ് അടുത്തത്. ഇനി മൂന്ന്, നിങ്ങൾ പറഞ്ഞ പ്രകാരം ആരെങ്കിലും നിങ്ങളുടെ കീഴിലേക്ക് ജോയിൻ ചെയ്തു എന്നിരുന്നാൽ പോലും അവരുടെ ഉത്തരവാദിത്വം പോലും നിങ്ങളുടെ തലയിലായി മാറും. അതായത് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തെ ഈ ഒരു കാര്യം നിങ്ങൾ ബാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടോ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടോ സമ്പാദ്യം കണ്ടെത്തുക, അതിൽ സന്തുഷ്ടരായി ജീവിക്കുക, അല്ലെങ്കിൽ ചതിക്കുഴികളില്ലാത്ത നല്ല ബിസിനസ് സംരംഭങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെയാണ് നല്ല മാർഗം. അല്ലാതെ ഇത്തരം ചതിക്കുഴികളിൽ വീണുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയും നശിപ്പിക്കരുത്, പണം നശിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.